പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യ നായർ, ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്ലസ് വൺ ക്ലാസിന്റെ സുവോളജിയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, അതായത് സെല്ലുലാർ ലെവല്, ടിഷ്യൂ ലെവല്, ഓർഗൻ ലെവൽ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളന്ന് പറഞ്ഞായിരുന്നു ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനം പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആനിമൽസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹനേന്ദ്രിയ വ്യവസ്ഥ. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെയാണ് ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്, ഏതൊക്കെ ടൈപ്പിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ആണ് ഉള്ളത്, അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, അതായത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പൂർണ്ണമല്ലാത്ത ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ എന്തൊക്കെയോ ഓർഗൻസിന്റെ അഭാവം അവിടെ ഉണ്ട്. അപ്പൊ നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, നമുക്കറിയാം മൗത്ത് മുതൽ ഏനസ് വരെയുള്ള പാർട്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത് അല്ലെ. ഇനി ലോവർ ഓർഗാനിസംസിൽ, അതായത് തീരെ താഴ്ന്ന ജീവികളിൽ എങ്ങനെയായിരിക്കാം, ഇത്രയും ഓർഗൻസ് ഒന്നും കാണില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ആയിരിക്കും എന്തെന്ന് വിളിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് പറയുന്നത് മൗത്തും ഏനസും കൂടി കാണില്ല, അതായത് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് മാത്രമേ ബോഡിക്ക് പുറത്തേക്ക് കാണത്തുള്ളൂ. അതായത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ബോഡിക്ക് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് മാത്രമേ കാണുകയുള്ളൂ. നമുക്കെന്ന് പറയുന്നത് ഫുഡ് ഉള്ളിലേക്ക് എടുക്കാൻ മൗത്തുണ്ട്, ഇനി വേസ്റ്റ് ഒക്കെ പോകാനായിട്ട് ഏനസും ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ മലദ്വാരമുണ്ട്. ചില ജീവികളിൽ ഒരു ഓപ്പണിംഗ് മാത്രമേ കാണുകയുള്ളൂ, ആ ഒരു ഓപ്പണിംഗ് ആയിരിക്കും മൗത്തായിട്ടും ഏനസായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നതും ഇനി വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതും എങ്ങനെയായിരിക്കും, ഒരു സിംഗിൾ ഓപ്പണിങ്ങിലൂടെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് അപൂർണമായിട്ടുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥ. ഇവിടെ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിന്ന് പറയുന്നത് മൗത്തും ഏനസും എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരിക്കില്ല, ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ബോഡിക്ക് പുറത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഒരു സിംഗിൾ ഓപ്പണിംഗ് ആയിരിക്കും ചില ജീവികളിൽ മൗത്തായിട്ടും ഏനസായിട്ടും പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതിന് എക്സാമ്പിളാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഫ്ലാറ്റ് വേംസ് അല്ലെങ്കിൽ പരന്ന വിരകളില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള വിരകൾക്ക്, അതായത് ടേപ്പ് വേമിലൊക്കെ എന്ത് മാത്രമേ കാണുകയുള്ളൂ, ഒരു സിംഗിൾ ഓപ്പണിംഗ് ആയിരിക്കും മൗത്തായിട്ടും ഏനസായിട്ടും പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ഇവിടെ എങ്ങനെയായിരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം, പൂർണ്ണമായിരിക്കും അല്ലെ. അതായത് ഇവിടെ എന്ന് പറയുന്നത് ജീവികളില് മൗത്തും ഏനസും ഉണ്ടായിരിക്കും, അതായത് ഫുഡ് ഉള്ളിലേക്ക് എടുക്കാൻ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും, അതിനെ മൗത്ത് എന്ന് വിളിക്കും. ഇനി വേസ്റ്റ് പുറത്തേക്ക് പോകാനുള്ള ഓപ്പണിങ്ങിനെ ഏനസ് എന്ന് വിളിക്കും. ഇങ്ങനെ രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ടായതുകൊണ്ട് എന്തെന്ന് വിളിക്കും, ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. ഇതിന് എക്സാമ്പിളാണ് കോർഡേറ്റ്സ്. നമ്മളൊക്കെ എങ്ങനെയുള്ളതാണ്, നട്ടലുള്ള ജീവികളാണ് നമ്മളെല്ലാം വരുന്ന കോർഡേറ്റ്സിലാണ് ഇല്ലേ, പക്ഷികളും മത്സ്യങ്ങളും എല്ലാം വരുന്ന കോർഡേറ്റ്സിലാണ്. അപ്പൊ ഇവർക്കെല്ലാം എന്തുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു മൗത്തും ഉണ്ടായിരിക്കും ഏനസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി നോൺ കോർഡേറ്റ്സിനകത്തിലും എന്തുണ്ടാകും, ഇങ്ങനെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാകും. അത് നമ്മൾ ഓരോ ഫൈലംസ് പഠിക്കുമ്പോൾ ആർക്കൊക്കെയാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളതെന്ന് പറയും. അപ്പൊ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ രണ്ടായിട്ട് തിരിക്കാം, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ബോഡിക്ക് പുറത്തേക്ക് ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ടാവുകയുള്ളൂ, ആ സിംഗിൾ ഓപ്പണിംഗ് ആയിരിക്കും മൗത്തായിട്ടും ഏനസായിട്ടും പ്രവർത്തിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് പ്ലാറ്റിഹെൽമിന്തസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവിടെ നിന്ന് പറയുന്ന ജീവികൾക്ക് മൗത്തും ഏനസും ഉണ്ടായിരിക്കും, ഫുഡ് ഉള്ളിലേക്ക് എടുക്കാൻ മൗത്ത് ഹെൽപ്പ് ചെയ്യുന്നു, ദെൻ വേസ്റ്റ് പുറത്തേക്ക് പോകാൻ ഏനസും ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി അടുത്തതെന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയിട്ടും ജീവികളെ തരംതിരിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം, അതായത് രക്തപര്യയന വ്യവസ്ഥ. രക്തപര്യയന വ്യവസ്ഥ നോക്കിയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് ടൈപ്പിലാണ് ആനിമൽസിൽ കാണപ്പെടുന്നത്, അതായത് ഓപ്പൺ ടൈപ്പ്, സെക്കൻഡ് വൺ ക്ലോസ്ഡ് ടൈപ്പ്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ടൈപ്പും ഉണ്ടായിരിക്കും ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷനും ഉണ്ടായിരിക്കും. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തുറന്ന രക്തപര്യയനം. നമുക്കറിയാം നമ്മുടെ ബോഡിയിലൊക്കെ ബ്ലഡ് പോകുന്നത് ഏതിൽ കൂടിയാണ്, ബ്ലഡ് വെസൽസിൽ കൂടിയാണ് അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ കൂടിയാണ്. ഇനി ചില ജീവികളിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഒന്നും ഉണ്ടാകില്ല,
അത്തരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ ഇതെന്ന് പറയുന്നത് ലോവർ ഓർഗാനിസംസ് ആയിരിക്കും അല്ലെ. തുറന്ന രക്തപരിചയനമുള്ള ജീവികൾ എന്ന് പറയുന്നത് തീരെ താഴ്ന്ന ഗ്രൂപ്പിലുള്ള ജീവികളായിരിക്കും. അപ്പൊ ഇവരുടെ ബോഡി ടിഷ്യൂസ് അല്ല ഈ ബ്ലഡിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കും. അതായത് അവർക്ക് പ്രത്യേകിച്ച് എന്തില്ല, ബ്ലഡ് വെസൽസ് ഒന്നും പോകാനായിട്ടില്ല, ബ്ലഡ് പോകാനായിട്ട് ബ്ലഡ് വെസൽസ് ഒന്നുമില്ല. അതുകൊണ്ട് അവരുടെ ബോഡി ടിഷ്യൂസ് അല്ല എവിടെയായിരിക്കും, ആ രക്തത്തിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് കിടക്കും. ദെൻ ഇതിന് എക്സാമ്പിൾ ആണ് ആർത്രോപോഡ്സ്. ആരാണ് ആർത്രോപോഡ്സിൽ വരുന്നത്? നമുക്കറിയാം കൊഞ്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, കൊഞ്ച്, പിന്നെ തുമ്പി, ബട്ടർഫ്ലൈ. അപ്പൊ ഇവ ഈ ഗ്രൂപ്പുകൾ, അതായത് ഇൻസെക്ട്സ് ഒക്കെ വരുന്ന ഗ്രൂപ്പിനെയാണ് ആർത്രോപോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ആർത്രോപോഡ്സിന് ഏത് ടൈപ്പിലുള്ള സർക്കുലേഷൻ ആണ്? ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. അതായത് ഇവർക്ക് ബ്ലഡ് പോകാനായിട്ട് എന്തില്ല, ബ്ലഡ് വെസൽസ് ഇല്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ടൈപ്പ്, അതായത് അടഞ്ഞ രക്തപരിചയനം എന്ന് പറയും. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ബ്ലഡ് പോകുന്നത്? ബ്ലഡ് വെസൽസ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ബ്ലഡ് വെസൽസിൽ കൂടി ബ്ലഡ് പോകുന്ന ടൈപ്പിലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. അതിന് എക്സാമ്പിൾ ആണ് മനുഷ്യനൊക്കെ അല്ലെ. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള സർക്കുലേറ്ററി സിസ്റ്റംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഓപ്പൺ ടൈപ്പ്, ഇവിടെ നിന്ന് പറയുന്നത് ബ്ലഡിന് പോകാൻ എന്തില്ല, ബ്ലഡ് വെസൽസ് ഇല്ല, ടിഷ്യൂസ് എല്ലാം ഈ ബ്ലഡിനകത്തിൽ ബാക്ക് ചെയ്ത് കിടക്കുകയായിരിക്കും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ക്ലോസ്ഡ് ടൈപ്പ്, ഇവിടെ ബ്ലഡിന് പോകാനായിട്ട് എന്തുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ബീയിങ്സും ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി ഇത് കൂടാതെ വേറെ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഫൈലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദെൻ നെക്സ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സിമെട്രി അല്ലെ. അന്ന് നമ്മൾ സിമെട്രിയെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു, അതായത് ജീവികളെയൊക്കെ ഡിവൈഡ് ചെയ്യുന്ന മാർഗത്തെ കുറിച്ച് അല്ലെ. അതായത് ജീവികളെയൊക്കെ ഡിവൈഡ് ചെയ്യുക, അതായത് ഒന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഹാർസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരം തിരിച്ചിരിക്കുന്നു എന്ന് നമ്മളന്ന് പറഞ്ഞായിരുന്നു. അതായത് ഓരോ ജീവികളിലും ഉള്ള ഓർഗൻസ്, ബോഡി പാർട്സ്, ബോഡി പാർട്സ് എന്ന് പറയുന്ന ചില ബോഡി പാർട്സ് ഒക്കെ, ഓർഗൻസ് ഒക്കെ രണ്ടെണ്ണം കാണും അല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണമേ കാണൂ. ഈ ബോഡി പാർട്സിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്, ഒരുപോലെയാണോ, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും ഒക്കെ ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലെങ്സ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലെ. രണ്ടെണ്ണം ആകുമ്പോൾ ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലുമാണ്. ഇനി കിഡ്നി ആകുമ്പോൾ ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലുമാണ്. അപ്പൊ അങ്ങനെ രണ്ട് ഓർഗൻസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സിംഗിൾ ഓർഗനെ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ബോഡിയുടെ മിഡിൽ പോർഷനിലായിട്ടാണോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെന്റ്സ് നോക്കുക, അല്ലെങ്കിൽ ബോഡിയെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഹാഫ്സ് കിട്ടുമോ ഇല്ലയോ, ഇതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രി. അതായത് പാർട്സ് ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് ജീവികളെ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്ന് ടൈപ്പിലുള്ള സിമെട്രി ആണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് സിമെട്രി. എസ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെന്റ് എന്നാണ് അർത്ഥം. അപ്പൊ സിമെട്രി ഇല്ല ഇവിടെ എന്ന് പറയുന്നത്, ഈ ജീവികളെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സെൻട്രൽ പോർഷനിൽ കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടില്ല. അതിന് എക്സാമ്പിൾ ആണ് പോറിഫർ അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന് പറയും. ഇതൊരു സ്പോഞ്ചാണ്. അപ്പൊ ഈ സ്പോഞ്ചിനെ നോക്കിക്കാൻ നമ്മൾ മിഡിൽ പോർഷനിലൂടെ ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മിഡിലിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുമോ? ഇല്ല. അത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേരാണ് എസ് സിമെട്രി. ഇവിടെ എന്തില്ല, സിമെട്രി ഇല്ല. അതായത് ഈ ബോഡിയെ, ഈ ഇത്തരത്തിലുള്ള ജീവികളെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്തില്ല എന്ന് പറയാൻ നമുക്ക് സിമെട്രി ഇല്ല, അല്ലെങ്കിൽ സിമെട്രി ആബ്സെന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് എസ് സിമെട്രി. എക്സാമ്പിൾ ആരാണ്, സ്പോഞ്ചസ്. ഇനി ചില ജീവികളെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പൊ നോക്കിക്കേ, സ്റ്റാർ ഫിഷ്. ഈ സ്റ്റാർ ഫിഷിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഈക്വൽ ഹാഫ്സ് കിട്ടും അല്ലെ. അത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിമെട്രി. ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും എന്ത് ചെയ്യും, നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. അത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിമെട്രി. ഇതിന് എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ്സ്, എക്കിനോഡേംസ് ഒക്കെ. സീലൻഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്ര ഒക്കെ വരുന്ന ഗ്രൂപ്പ്. ഹൈഡ്രയുടെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ആ ഹൈഡ്രയെ ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ഹാഫ്സ് കിട്ടും. ദെൻ എക്കിനോഡേംസ്, എക്കിനോഡേംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് സ്റ്റാർ ഫിഷ് ഒക്കെ. അപ്പൊ സ്റ്റാർ ഫിഷിനെയൊക്കെ ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിമെട്രി. ദെൻ തേർഡ് വൺ, ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ പോർഷനിലൂടെ, അതായത് ഒരു സെൻട്രൽ പോർഷനിലൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ അല്ലെ, നമ്മളെ തന്നെ ഒരു മിഡിൽ പോർഷനിലൂടെ നമ്മളെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്കൊരു ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും.
ഒരു ലെഫ്റ്റ് ഹാഫും കിട്ടും, ഒരു റൈറ്റ് ഹാഫും കിട്ടും. അത് എപ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ, ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രം കട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈലാറ്ററൽ സിമെട്രി. ഇതിന് എക്സാമ്പിൾ ആണ് ആർത്രോപോഡ്സ്. ആർത്രോപോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു ഇൻസെക്ട്സ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് അല്ലെ. ഇപ്പൊ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ആർത്രോപോഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെ നോക്കിയേ ഒരു മിഡിൽ പോർഷനിലൂടെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പ്ലെയിനിലൂടെ ഇതിനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ റൈറ്റ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും. ഇത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേരാണ് ബൈലാറ്ററൽ സിമെട്രി. അപ്പൊ സിമെട്രിയുടെ അടിസ്ഥാനത്തിലും ആനിമൽസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്ന് തരത്തിലുള്ള സിമെട്രിയാണുള്ളത്: എസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. എസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയെ ഒരു പ്ലെയിനിൽ കൂടി മുറിച്ചാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. എക്സാമ്പിൾ ആണ് സ്പോഞ്ചസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന റേഡിയൽ സിമെട്രി. ഈ ജീവികളെ ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. എക്സാമ്പിൾ എക്കിനോഡേംസ്. ദെൻ തേർഡ് വൺ ബൈലാറ്ററൽ സിമെട്രി. ഈ തരത്തിലുള്ള ജീവികളെ ഒരു മിഡിൽ പ്ലെയിനിലൂടെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പ്ലെയിനിലൂടെ മാത്രം മുറിച്ചാൽ നമുക്കൊരു ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും. ഇത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേര് ബൈലാറ്ററൽ സിമെട്രി. എക്സാമ്പിൾ ആർത്രോപോഡ്സ്. ഇനി നമ്മളും ഏതിലാണ് വരുന്നത്? ഈ ബൈലാറ്ററൽ സിമെട്രിയിലാണ്. ഇനി നെക്സ്റ്റ് വൺ ജെം ലെയേഴ്സ്. ജെം ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എംബ്രിയോ അല്ലെ, നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? എഗ് സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആകുന്നു. ആ സൈഗോട്ടിന് ഡിവിഷൻ സംഭവിച്ചിട്ട് എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാകുന്നു അല്ലെ. അങ്ങനെ ആനിമൽസ് എല്ലാം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇതുപോലുള്ള എംബ്രിയോയിൽ നിന്നുമാണ് അല്ലെ. ഈ എംബ്രിയോയ്ക്ക് ലെയേഴ്സ് ഉണ്ട്. ചില ജീവികളുടെ എംബ്രിയോയ്ക്ക് എന്ന് പറയുന്നത് 3 ലെയേഴ്സ് കാണും, ചിലതിന്റെ എംബ്രിയോയ്ക്ക് എന്ന് പറയുന്നത് 2 ലെയേഴ്സ് കാണുകയുള്ളൂ. അപ്പൊ നോക്കിക്കേ, ചില ജീവികളുടെ എംബ്രിയോയ്ക്ക് 2 ലെയേഴ്സേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. അതായത് ഡിപ്ലോഡി, ഡൈ. ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ ഇവരുടെ എംബ്രിയോ അല്ലെങ്കിൽ ബോഡി സെൽസ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 2 ലെയേഴ്സ് ആയിട്ടായിരിക്കും. ഔട്ടർ ലെയറിനെ എക്ടോഡേം എന്ന് വിളിക്കും, ഇന്നർ ലെയറിനെ എൻഡോഡേം എന്ന് വിളിക്കും. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെയർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെയർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. അതിനെ പ്രത്യേകമായിട്ട് ലെയർ എന്നൊന്നും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് 2 ജെം ലെയേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത്. അവയ്ക്ക് എക്സാമ്പിൾ ആണ് പോറിഫറ. സ്പോഞ്ചസിനൊക്കെ എത്ര ജെം ലെയേഴ്സ് മാത്രമേ ഉള്ളൂ? 2 ജെം ലെയേഴ്സേ ഉള്ളൂ. അത് ഔട്ടറിനെ എന്തെന്ന് വിളിക്കും? എക്ടോഡേം. ഇന്നർ എൻഡോഡേം. ഇനി ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. അപ്പൊ ഇങ്ങനെ 2 ലെയേഴ്സ്, അതായത് 2 ജെം ലെയേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ദെൻ സെക്കൻഡ് വൺ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ട്രിപ്ലോബ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഇവിടെ എത്ര ജെം ലെയേഴ്സ് ഉണ്ടായിരിക്കും? 3 ജെം ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം ആൻഡ് മിഡിൽ മീസോഡേം. അതായത് എക്ടോഡേമിനെയും എൻഡോഡേമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു ലെയർ ഉണ്ട്. ആ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഡേം. അപ്പൊ ഇങ്ങനെ 3 ലെയേഴ്സ് എംബ്രിയോയ്ക്ക് ഉണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. എംബ്രിയോയുടെ ലെയേഴ്സിന്റെ അല്ലെങ്കിൽ ജെം ലെയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ രണ്ടായിട്ട് തരത്തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഇവർക്ക് ഇവരുടെ സെൽ എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 ലെയേഴ്സ് ആയിട്ടായിരിക്കും. അത്തരത്തിലുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഇതിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്ന എക്ടോഡേം, ഇന്നർ എൻഡോഡേം. ഇനി ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ടായിരിക്കും, അതിനെ വിളിക്കുന്ന പേര് മീസോഗ്ലിയ. എക്സാമ്പിൾ പോറിഫറ. ദെൻ സെക്കൻഡ് വൺ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഇവരുടെ ബോഡി ലെയേഴ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണം ആയിരിക്കും? 3 ലെയേഴ്സ് ആയിരിക്കും. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോർഡേറ്റ്സ് വരെ. പ്ലാറ്റി ഹെൽമിന്തസ് മുതലുള്ള ജീവികൾ, അതായത് അത് കഴിഞ്ഞിട്ട് പ്ലാറ്റി ഹെൽമിന്തസ് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്ന ഏതാണ്? ആഷ് ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ്, മൊളസ്ക, ഇങ്ങനെ ഉണ്ട്. ഈ ഫൈലംസ് എല്ലാം വരും. പിന്നെ അതോടൊപ്പം തന്നെ കോർഡേറ്റ്സ്, നട്ടലുള്ള ജീവികൾ. അവരിലും എത്ര ജെം ലെയേഴ്സ് ആണുള്ളത്? 3 ജെം ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ജീവികളെ തരംതിരിക്കാറുണ്ട്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷന്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം
അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാറുണ്ട്? ആനിമൽസിനെ തരംതിരിക്കാറുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം രണ്ട് ടൈപ്പിലാണ് കാണപ്പെടുന്നത്, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ബോഡിക്ക് പുറത്തേക്ക് കാണുകയുള്ളൂ. ആ സിംഗിൾ ഓപ്പണിംഗ് ആയിരിക്കും മൗത്തായിട്ട് വേനസായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പ്ലാറ്റി ഹെൽമിന്തസ്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവിടെ നിന്ന് പറയുന്നത് ജീവികൾക്ക് മൗത്തും ഏനസും ഉണ്ടായിരിക്കും. മൗത്തിൽ കൂടി ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നു, ഇനി ഏനസിൽ കൂടി ആയിരിക്കും വേസ്റ്റ് ബോഡിക്ക് പുറത്തേക്ക് പോകുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കോർഡേറ്റ്സ് ഒക്കെ. അടുത്ത ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് തരത്തിലാണുള്ളത്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ജീവികൾക്ക് അവയുടെ ബ്ലഡ് പോകാനായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ടാകില്ല. അതിന് എക്സാമ്പിൾ ആണ് ആർത്രോപോഡ്സ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ക്ലോസ്ഡ് ടൈപ്പ്, ഇവിടെ ബ്ലഡ് പോകാനായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ മാൻ. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സിമെട്രി ആണ്. അതായത് ബോഡി പാർട്സ് അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ആ ജീവിയെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടുമോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് എസ് സിമെട്രി. എസ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയെ അതിന്റെ സെൻട്രൽ പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സിമെട്രി ഇല്ല. അത്തരത്തിലുള്ള സിമെട്രിയെ വിളിക്കുന്ന പേരാണ് ഇസ് സിമെട്രി. എക്സാമ്പിൾ സ്പോഞ്ചസ്. സെക്കൻഡ് വൺ റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടും. അതിന് എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ്സ്, ടീനോഫോർസ്, എക്കിനോഡെംസ് എക്സെട്ര. അതായത് സ്റ്റാർ ഫിഷിനെ ഒക്കെ ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടും. ദെൻ ബൈലാറ്ററൽ സിമെട്രി. ഇവിടെ നിന്ന് പറയുന്നത് ഒരു സെൻട്രൽ പ്ലെയിനിലൂടെ മാത്രം മുറിച്ചാൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ഹാഫും ഒരു ലെഫ്റ്റ് ഹാഫും കിട്ടും. അതായത് അതിന് എക്സാമ്പിൾ ആണ് ആർത്രോപോഡ്സ് ഒക്കെ. ഈ ജീവികളിലെ അവയുടെ സെൻട്രൽ പ്ലെയിനിലൂടെ ഒരു പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞാൽ, ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രം മുറിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈക്വൽ ഹാഫ്സ് കിട്ടും. ആർത്രോപോഡ്സും ഹ്യൂമൻ ബീങ്സും അനലിഡ്സും എല്ലാം ഏതിൽ വരുന്നതാണ്, ഈ ബൈലാറ്ററൽ സിമെട്രി ഉള്ള ജീവികളാണ്. ദെൻ അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജെം ലേയേഴ്സ് ആണ്. എന്താണ് ജെം ലേയേഴ്സ് എന്ന് പറയുന്നത്? എല്ലാ ജീവികളും എംബ്രിയോയിൽ നിന്നുമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ എംബ്രിയോയുടെ ലേയേഴ്സിന്റെ അടിസ്ഥാനത്തിലും ജീവികളെ തരംതിരിച്ചു. ഫസ്റ്റ് വൺ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഇവർക്ക് രണ്ട് ജെം ലേയേഴ്സേ ഉണ്ടാവുകയുള്ളൂ. ഇവരുടെ ബോഡി സെൽസ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രണ്ട് ലേയേഴ്സ് ആയിട്ടായിരിക്കും. ഔട്ടർ ലെയറിനെ എക്ടോഡേം എന്നും ഇന്നർ ലെയറിനെ എൻഡോഡേം എന്നും വിളിക്കും. ഇനി ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക്, ഈ രണ്ട് ലെയറിന്റെ ഇടയ്ക്ക് ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ലെയർ ഉണ്ടായിരിക്കും, അതിനെ മീസോഗ്ലിയ എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾ ആണ് പോറിഫറ. ദെൻ സെക്കൻഡ് ടൈപ്പ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഈ ജീവികളുടെ എംബ്രിയോയ്ക്ക് ത്രീ ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഇത്തരത്തിലുള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. എക്സാമ്പിൾ എന്ന് പറയുന്ന പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോർഡേറ്റ്സ് വരെയുള്ള ജീവികൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.